ഒക്ടോബറിൽ നടക്കുന്ന സ്വദേശി മെഗാ ക്വിസിൻ്റെ ജില്ലാതല ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചരണാർത്ഥം ആയിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനം. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? മഹാത്മാഗാന്ധി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മഹാദേവ് ദേശായി. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ്? എൻ വി കൃഷ്ണവാര്യർ. ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗൽ. ഗാന്ധിജിയുടെ കണ്ണട, വാച്ച്, ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി ആരാണ്? വിജയ് മല്യ. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം. ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്ന തീയതി ഏതാണ്? ജനുവരി 9. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതായിരുന്നു? അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. ബാപ്പു, മഹാത്മ എന്നിങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് ഏത് വർഷമാണ്? 1920 ഓഗസ്റ്റ് 18. 1931 സെപ്റ്റംബർ 22 ലണ്ടനിലെ കാണിംഗ് ടൗണിലുള്ള ഡോക്ടർ ചുനിലാൽ കത്യാലിൻ്റെ വസതിയിൽ വെച്ച് ഗാന്ധിജി കണ്ട ലോകപ്രശസ്ത വ്യക്തി ആരാണ്? ചാർലി ചാപ്ലിൻ. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധി. ഋതുരാജനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചേരിചേരാ നയം. നെഹ്റുവിന് ഏത് വർഷമാണ് ഭാരതരത്നം നൽകിയത്? 1955. നെഹ്റു ഏത് വർഷമാണ് ഗാന്ധിജിയെ ആദ്യമായി കാണുന്നത്? 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ. ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. നമ്മുടെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ്. എന്നാൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 57. നെഹ്റുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ശാന്തിവനം ഏത് നദിയുടെ തീരത്താണ്? യമുനാ നദി. അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം, ഇത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റു. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? നഗോഡകൾ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂർ നേതൃത്വം നൽകിയത്? വേലുത്തമ്പി ദളവ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരം ഏതായിരുന്നു? 1857 സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിം പ്രഭു. 1857 മഹാവിപ്ലവം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അശോക് മേത്ത. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ.
ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ക്ലമന്റ് ആറ്റ്ലി. 16th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. 2024 January 1 ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ്? ജപ്പാൻ. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? മുംബൈ. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ പോർട്ടൽ നമ്പർ 1930. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ശലഭം. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2nd ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ല. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. സംസ്ഥാനത്തെ 2nd മെട്രോ റെയിൽ ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം, കേരളത്തിലെ പെരിയാർ ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം ഏതാണ് എന്നതായിരുന്നു ഉത്തരം. കടുവ എന്നതാണ് ഉത്തരം. പറഞ്ഞ അനികയ്ക്കും അനുഷികയ്ക്കും എല്ലാവിധ ആശംസകളും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.